D&D Rocks. തൊട്ടാവാടി ഗ്രാമത്തിൽ കടുവ ഇറങ്ങി. കടുവയുടെ ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 9 പേരും കുട്ടികളാണ്. കടുവയെ പിടികൂടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. ടിന്റുമോനെ, എടാ ടിന്റുമോനെ, നീ എവിടെയാ? ഞാൻ കളിക്കയാ. പുറത്തോട്ട് ഇറങ്ങരുത്. എടാ, നാട്ടിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നീ ഇങ്ങോട്ട് അകത്തേക്ക് പോരെ. അച്ഛാദാ, ഇവിടെ ഒരു പൂച്ച, ഞാനതിനെ നോക്കിയിരിക്കയാ. പൂച്ച കടിക്കോ? പൂച്ച പ്രശ്നമല്ല, പക്ഷേ കടുവ കടിക്കും. പക്ഷേ ഈ പൂച്ചക്ക് എന്തൊരു വലുപ്പ. എവിടെയാടാ വലിയ പൂച്ച? ദാരിക്കുന്നു വലിയ പൂച്ച. അയ്യോ കടുവ, അയ്യോ കടുവ, കടുവ. എന്താടാ ടിന്റുമോനെ നീ ഇങ്ങനെ? ആ കടുവ നിന്നെ കടിച്ചു തിന്നായിരുന്നല്ലോ, ദൈവം കാത്തു. അച്ഛൻ ആ നേരം വന്നതാ പ്രശ്നമായത്. ഒരു വിധത്തിൽ ഞാനതിനെ അടുത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു, നശിപ്പിച്ചു. നീ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വേഗം റെഡി ആയിക്കോ. കുറച്ച് ദിവസം അമ്മാവന്റെ വീട്ടിൽ പോയി നിൽക്ക്. കടുവയെ പിടികൂടിയിട്ട് വന്നാ മതി. വേണ്ട അച്ഛാ, ഞാൻ കടുവയെ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നോളാം, അമ്മാവന് ബുദ്ധിമുട്ടാവും. വേണ്ട, ഒന്നും പറയണ്ട, റെഡിയാവൂ. ആഹാ, കയറി വരൂ. കുറച്ചായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അമ്മാവ, ആകെ പ്രശ്നമാ. നാട്ടിലെ കടുവ ഇറങ്ങി. കടുവയെന്ന് പറഞ്ഞാ ഭയങ്കരം കടുവയാ, ഞാൻ നേരെ കണ്ടു. അതിനെ പിടിച്ചു തരണമെന്ന് പറയാനായിരിക്കും വന്നത്. അമ്മാവനാരാ, ശിക്കാരി ശംഭുവാ? മിണ്ടാതിരിയടാ അമ്മാവ. അമ്മാവനോട് മിണ്ടാതിരിയടന്നോ? അതല്ല അമ്മാവ, ഇവനെ കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കണം. ഏത് സമയവും പുറത്ത് തെണ്ടി തിരിഞ്ഞു നടക്കും. കടുവ പിടിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്പം വികൃതിയുണ്ട്. പട്ടാളച്ചിട്ടയിലൂടെ അതൊന്ന് ശരിയാക്കി തരണം. അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ട് പോ. ഓ, അങ്ങനെ ആ കാര്യം ശരിയായിടി. അമ്മാവന്റെ അടുത്താവുമ്പോ അവൻ വേഗം നന്നായിക്കോളും. അമ്മാവന് മാത്രമേ അവന് പേടിയുള്ളൂ. അച്ഛാ, ഞാൻ വന്നു. എടാ, ഇന്ന് കാലത്ത് പോയതല്ലേ ഉള്ളൂ, ഉച്ചയാകുമ്പോഴേക്ക് നീ ഇങ്ങ് വന്നല്ലോ. സത്യം പറയടാ, അമ്മാവൻ അറിയാതെ നീ ചാടി പോന്നതല്ലേ? അമ്മാവൻ തന്നെയാ എന്നെ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നത്. പഠിക്കലെത്തിയപ്പോ കെട്ടഴിച്ചുവിട്ട് ഒരു കത്തെന്റെ കയ്യിൽ തന്ന് ഓടിക്കളഞ്ഞു. കത്തോ? എവിടെ? ദാ, ഞാൻ തന്നെ വായിക്കാം. പ്രിയപ്പെട്ട മരുമകനെ, കടുവയെ പേടിച്ചു കൊണ്ടുവന്ന മകനെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. പകരം ആ കടുവയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക, ഞാൻ മെരുക്കിക്കോളാം. അയ്യോ, ഈ ചേട്ടന്റെ മുണ്ടഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞില്ലേ? ചേട്ടാ മുണ്ട് പോയി. നോ, മുണ്ട് പോയതല്ല, മുണ്ടില്ല, ഇത് ബർമുഡയാണടാ. എടാ എന്നെ മനസ്സിലായില്ലേ? എടാ, ഞാൻ ജോസഫ് ഏട്ടനാ, തെക്കേതിലെ. അയ്യോ, അമേരിക്കയിൽ നിന്ന് വന്ന ജോസഫ് ഏട്ടൻ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് ചേട്ടാ അവിടുത്തെ വിശേഷങ്ങൾ? ആ, അതൊക്കെ പറയാം, നീ വാ, ലെറ്റ്സ് വാക്ക് ലിറ്റിൽ ടൈം. എന്താ പറഞ്ഞേ? എടാ, നമുക്ക് അല്പം നടക്കാമെന്ന്. നീ ഇപ്പോഴും ഇംഗ്ലീഷിന് വളരെ പിന്നോട്ടാണല്ലേ. എന്താന്നറിയില്ല ചേട്ടാ, എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. ഇംഗ്ലീഷ് വളരെ മോശം ഭാഷയാണ്. ഒരടി വെച്ചു, ഇംഗ്ലീഷ് മോശമാണെന്ന് ആരാടാ പറഞ്ഞത്? ടെൽ മീ. ഡൽമയല്ല, ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞതേ എന്റെ ഇംഗ്ലീഷ് സാറിനെയാ. സാർ എപ്പോഴും പറയും, എടാ ടിന്റു, ഇംഗ്ലീഷ് വളരെ മോശമാണല്ലോ എന്ന്. ഏതായാലും നമുക്കൊന്ന് നടന്നു വരാം. ഇത് റോഡാണോ തോടാണോ? മഴക്കാലത്ത് തോട്, അല്ലാത്തപ്പ കുഴി. റോഡ് മാത്രമില്ല. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു പോറ റോഡ് ഉണ്ടാവില്ല റോഡില്. ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. ചേട്ടൻ അത് മാത്രം പറയരുത്. ഇവിടെ കൊച്ചുകുട്ടികൾ പോലും വളരെ ശ്രദ്ധയോടെ റോഡിലൂടെ നടക്കുന്നത്. ശ്രദ്ധയില്ലായിരുന്നെങ്കിൽ എപ്പ കാറ്റുപോയി എന്ന് ചോദിച്ചാ മതി. അമേരിക്കേക്കാൾ ബെസ്റ്റാ ഞങ്ങള്. കണ്ടോ, ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എത്ര മോശമാണെന്ന് നോക്കിക്കേ. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു കടലാസ് കഷ്ണം പോലും വഴിയിൽ കാണില്ല. എന്റെ ചേട്ടാ, ഞങ്ങൾ മലയാളികൾ ഭൂമിയിലെ സകല ജീവികളിൽ സ്നേഹിക്കുന്നതാ.
ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിൽ കൊതുകുകൾ എങ്ങനെ മുട്ടയിട്ട് പെരുകും? എലികൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും? പുഴുക്കളും പ്രാണികളും എങ്ങനെ ജീവിക്കും? സജീവികൾക്കും ജീവിക്കണ്ടേ? വെറുതെയല്ല ഇവിടെ അസുഖങ്ങൾ പെരുകുന്നത്. നാട്ടുകാർക്ക് അസുഖമില്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഡോക്ടർമാരെങ്ങനെ ജീവിക്കും? കാശുണ്ടായിട്ട് കാര്യമില്ല ചേട്ടാ, സജീവ സ്നേഹം വേണം, സജീവ സ്നേഹം. What a world the situation will be. He gonna make you smile. Da 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 da. Just go blah blah blah. Achievement on rock. Ho, nadanna nadanna kaal koyanu. Ini oru auto vilichu povu. Ey auto. Cheta, karavasheriki povu. Povallo. പക്ഷെ മീറ്റർ കാശും പകുതിയും തരണം. ഏയ് അതൊന്നും പറ്റില്ല, പോയേ പോയേ. അല്ല പിന്നെ, മീറ്റർ കാശും ഈ ചോക്ലേറ്റിന്റെ പകുതിയും എനിക്ക് തന്നെ ഒരു പകുതിയാ കിട്ടിയത്. ഇനി ഇതിന്റെ പകുതി അവന് കൊടുക്കാൻ ട്ടാ. ആ ചേട്ട നിർത്ത് നിർത്ത് നിർത്ത്. ചേട്ട കരവശേരിക്ക് പോവോ? ആ പോ. ആ പിന്നൊരു കാര്യം, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റിന്റെ പകുതി വേണോന്നും പറയരുത്. ഞാൻ തരില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. ആ മിഠായിയുടെ പകുതി ഒന്നും എനിക്ക് വേണ്ട. ആ എന്നാ പോവാ. ചേട്ടന്റെ വീട് എവിടെ? അത്തോളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭാര്യയും രണ്ടു കുട്ടികളും. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ, നല്ല ചീത്തപ്പേര്. അത് മോനെ കണ്ടപ്പോഴേ തോന്നി. എന്താ ചേട്ടൻ തമാശ പറഞ്ഞതാ? ഏയ് അങ്ങനെയൊന്നും ഇല്ല. എന്നാ വേണ്ടട്ടോ, അധികം തമാശയൊന്നും വേണ്ട. ഓ വലിയ തമാശക്കാരൻ വന്നിരിക്കുന്നു. ആ നിർത്ത് നിർത്ത് നിർത്ത്. മോനെ ഇത് കാരപ്പറമ്പ് എത്തിയതേ ഉള്ളൂ, കരുവശ്ശേരിക്ക് ഇനിയും 2 കിലോമീറ്റർ പോണം. എനിക്ക് ഇവിടെ ഇറങ്ങിയാ മതി. എത്രയായി? 100 രൂപ. ഈശ്വരാ, എന്ത് 100 രൂപയോ? എടോ 100 രൂപയ്ക്ക് കൊച്ചിക്ക് പോവാലോ. എന്നാ മോൻ കേറ്, ഞാൻ കൊച്ചിയിൽ ഇറക്കി തരാം. വേണ്ട വേണ്ട, അധികം തമാശിക്കണ്ട. ദാ 50 രൂപയുണ്ട്. എന്ത് 50 രൂപയോ? എടാ ചെക്ക, നീ ഇവിടെ വരെ സുഖിച്ചിരുന്നതല്ലേ. എന്നിട്ട് 50 രൂപ? 100 രൂപ തന്നെ വേണം. ആഹാ, ഞാൻ മാത്രല്ലോ, താനും ഇവിടം വരെ സുഖിച്ചിരുന്നില്ലേ. തന്റെ ആവശ്യം തന്നെ ഞാൻ തരുന്നേ. കളിക്കല്ലേ ടിൻഡുവാനോട് കളിക്കല്ലേ. എന്താ എന്താ പ്രശ്നം ചേട്ടാ? ചേട്ടൻ ഈ ബോർഡ് കണ്ടോ? 50 രൂപയ്ക്ക് എന്ത് വാങ്ങിയാലും ഒരു ടീഷർട്ട് ഫ്രീ എന്ന് എഴുതിയത് കണ്ടില്ലേ? എന്നിട്ട് ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ല. എന്താടോ ഇത്, തനിക്ക് നാണോ ഇല്ലേ ഇതുപോലെ കുട്ടികളെ പറ്റിക്കാൻ? എടോ താൻ കാര്യം അറിയാതെ സംസാരിക്കരുത്. അയ്യോ, അവൻ 500 രൂപയ്ക്ക് എന്താ വാങ്ങിയതെന്ന് കൂടെ ചോദിക്ക്. അതെ മോൻ, 500 രൂപയ്ക്ക് എന്താ വാങ്ങിയത്? ഞാന് 500 രൂപയ്ക്ക് ചില്ലറ വാങ്ങി, എന്നിട്ടും ഇയാൾ എനിക്ക് ടീഷർട്ട് തന്നില്ലെങ്കിൽ. ദൈവമേ, ആഴ്ചയിൽ 2 തവണ ശനിയും ഞായറും ഉണ്ടാക്കണേ. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടിമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ആ ഞാനായി പോരുമ്പിന്. 3 വിക്കറ്റും വീണാലേ ഞാൻ ഔട്ടാവും. ആരെയാ കാണേണ്ടതെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വിളിച്ചു കാണിച്ചു തരും കേട്ടോ. എനിക്ക് ദൈവത്തെ കാണണം. എന്താ കാണിച്ചു? എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം സാർ. സംഗീതം എന്ന് പറയുന്നത് ദൈവമാണ്. മോൻ കേട്ടിട്ടില്ലേ, സഫറോ കി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതാ ഹേ. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ, നല്ല ചീത്ത പേര്. അരേ സാബ്, കോയി ഹേ, കോയി ഹേ. ആരാ മോനെ ഉമ്മർത്ത്? അമ്മേ, അതാരോ കോഴിയെ വിൽക്കാൻ കൊണ്ടുവന്നതാ. കോഴി അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ടെന്ന് അയാളോട് പറഞ്ഞേക്ക്. കോഴി മിൽഗയാ, കോഴി മിൽഗയാ. അരേ സാബ്, കോയി ഹേ. ഇയാളെ എവിടുത്തെ ഹിന്ദിക്കാരനാ? ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ലേ?
സാബ്. എടോ തന്നോടല്ലേ എടോ പറഞ്ഞത് കോഴിവിടുണ്ടെന്ന്. കോഴി മിൽക്കയാ? ഹിന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. താൻ ശരിക്കും ഹിന്ദിക്കാരൻ തന്നെയല്ലേ? സാബ്, കൊയ് ഹേ എന്തു പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ഹോ, അത് ശരി. അങ്ങനെ മര്യാദക്ക് പറയണ്ടേ? അമ്മേ, ഇയാള് കോഴിയെ വിൽക്കാൻ വന്നതല്ല, നമ്മളൊക്കെ ഉണ്ടോ എന്നറിയാൻ വന്നതാ. ഇല്ല, ഞങ്ങൾ ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഹം ഉണ്ണാൻ പോവൽ ഹേ. ഹോ, ഈ സർക്കാരിന്റെ ഓരോരോ പുരോഗതി. നമ്മൾ ഓരോരുത്തരും ഉണ്ടോ എന്നറിയാൻ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിരിക്കുക. മോനെ, ഇത് ആ ഉണ്ണൽ നെഹി, അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നാണ്. അകത്തുള്ളത് എന്റെ അമ്മ, ഇപ്പൊ പുറത്തുള്ളത് ഈ ടിന്റുമോൻ. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടിട്ടില്ല. ചേട്ടൻ എന്താ വേണ്ടത്? പനി വേണം, പനി. എന്ത് പനിയായാലും സാരമില്ല. താൻ ആള് കൊള്ളാലോ. അമ്മേ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആളല്ല. ഇയാൾക്ക് പനിയാണ് വേണ്ടത് പോലും. കഴിഞ്ഞ മാസം വന്നിരുന്നെങ്കിൽ തരായിരുന്നു. എന്റെ മുത്തശ്ശൻ രണ്ടാഴ്ചയാ ഡെങ്കിപ്പനി പിടിച്ചു കടന്നത്. ഇപ്പൊ ഇവിടെ ആർക്കും പനിയില്ല. എടാ, അയാൾക്ക് എന്തെങ്കിലും ജോലി വേണോന്നാ പറഞ്ഞത്. അയാൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ എന്ത് ജോലിയും നമുക്ക് ചെയ്യിക്കാം. ഇവിടുന്ന് ഒരാളെ വിളിച്ചാ 400 രൂപയാ കൂലി. യഹം കാം ഹേ, ഇവിടെ ജോലി തരാം. അയാൾക്ക് നമ്മുടെ വിറകുപുര കാണിച്ചു കൊടുക്ക്. എടോ, തനിക്ക് മലയാളം അറിയാമോ? കൊറച്ച് കൊറച്ച് അറിയാം. ആ, കൊറച്ച് കൊറച്ച് അറിഞ്ഞാ മതി, ബാക്കി ഞാൻ അറിഞ്ഞോളാം. ഇതാണ് തന്റെ മുറി. ഇന്ന് റെസ്റ്റ് എടുത്തോ, നാളെ മുതൽ ജോലി തരാം. ടീക്കേ, ശുക്രിയ സാബ്, ശുക്രിയ. ഇതാ, ഇത് വെച്ചോ. ഇതെന്താ പച്ച ബുർക്കോ? ഇത് മുറുക്കും മിച്ചറൊന്നല്ല, കൊതുക് തിരിയാ. ഇതില്ലെങ്കിലേ കൊതുക് തന്നെ കൊണ്ട് ബോംബേക്ക് പറക്കും. സാബ്, മേ ജാ രഹാ ഹൂ, ഞാൻ പോകുന്നു. എനിക്ക് മുറിയിൽ താമസിക്കാൻ പറ്റില്ല. എന്ത് പറ്റി? താൻ കൊതുക് തിരി കത്തിച്ചില്ലേ? കൊതുക് തിരി മാത്രം പോരാ സാബ്, എലിത്തിരിയും വേണം. ആ മുറി മുഴുവൻ എലികളാണ്. ശബ്ദം കാരണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എലികളോ? തമാശ പറയാതെ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഞാൻ കണ്ടതാണ് സാർ, മെനെ ദേഖ, നല്ല മുട്ടൻ എലികൾ. എടോ, താമല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആ മുറിയിൽ ഒരിക്കലും എലികൾ ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. സ്വപ്നം നഹി സാബ്, സ്വപ്നം നഹി, മെനെ ദേഖ, ഞാൻ കണ്ടതാ. തനിക്ക് തോന്നിയതായിരിക്കും. എലികൾ ഇല്ല എന്ന് സാബിനെന്താ ഇത്ര ഉറപ്പ്? എടോ മൂർഖനും അണലിയും ചേരയും, ഇതൊക്കെയുള്ള മുറിയിൽ എങ്ങനെയാണോ എലികൾ ഉണ്ടാവുക, എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ. എടാ ടിന്റു, നീ എവിടെയാ? അമ്മേ, ഞാനിവിടെ പുറത്തുണ്ട്. എടാ, നീ നമ്മുടെ ഗ്രേസിയാന്റിയുടെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ? അവർക്ക് ഭയങ്കര ഗമയാ. ഓ, ഗമയൊന്നും ഇല്ലടാ, നമ്മുടെ പറമ്പിൽ ധാരാളം പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. നീ കുറച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. അവരൊരു പാവമാ. പാവ ആയതുകൊണ്ടാണോ പാവയ്ക്ക? ദാ പിടിക്ക്. ആ, പോവാൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അവിടെ ചെന്നാൽ നല്ല അന്തസ്സായി പെരുമാറണം. ആന്റി നന്നായി പെരുമാറിയാ. അവിടുത്തെ അങ്കിളിന്റെ നടു ഒടിഞ്ഞതെന്ന് നാട്ടാരും അറിയുന്നു. അങ്ങനെയൊന്നും പറയരുത്. കഥ കടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം, അല്ലാതെ ചെന്ന പാടെ ചടപടാന്ന് കഥയിൽ മുട്ടരുത്. ഓക്കെ. ഇരിക്കാൻ പറയാതെ ഇരിക്കരുത്, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അവർ ശ്രദ്ധിക്കും. ഓഹോ, അങ്ങനെയാണോ? വലിയ സൽക്കാരപ്രിയയാണ്. കുറേ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും, വാരി വലിച്ചു തിന്നരുത്. ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക കേട്ടോ. അമ്മേ, അത് കുറെ കൂടുതലല്ലേ? കൂടുതലല്ല, കുറച്ച്, ഒരു കഷ്ണം. ഇതിലും ഭേദം ഞാൻ പോവാത്തതാ. എന്നാ പിന്നെ സമയം കളയാതെ പോവാൻ നോക്ക്. അയ്യോ, വന്നത് വെറുതെ ആയോ? ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഏതായാലും വന്ന സ്ഥിതിക്കൊന്ന് കേറി നോക്കാം. കഥ കടച്ചിരിക്കുകയാണെങ്കിൽ കോളിംഗ് ബെൽ അമർത്തണം, അല്ലാതെ ചെന്ന പാടെ ചടപടാന്ന് കഥയിൽ മുട്ടരുത്. അല്ല, ഇതാര്? ടിന്റുമോനോ? ആന്റി ഇവിടെ ഉണ്ടായിരുന്നു. പുറത്ത് ഗ്രേസി ഇല്ല എന്ന് എഴുതി വെച്ചപ്പോ ഞാൻ കരുതി ആന്റി ഇവിടെ ഉണ്ടാവില്ല. അയ്യോ മോനെ, അത് ഗ്രേസി ഇല്ലാന്നല്ല, ഗ്രേസി ഇല്ലാന്നാ വീടിന്റെ പേരാ. ഏഹ്, അതങ്ങനെയും വായിക്കുമല്ലേ. ഇതാ, ഈ പാവയ്ക്ക് എവിടെ തരാ അമ്മ പറഞ്ഞു. ഓ, സോ നൈസ് ഓഫ് യു. മോനെ അകത്തേക്ക് വരൂ. എന്താ മോനെ ഇരിക്കാത്തത്? ഇരിക്കൂ. ആന്റി ഇരിക്കാൻ പറയാതെ ഇരിക്കരുതെന്നാ അമ്മ പറഞ്ഞത്.
ഗുഡ് ബോയ്. മോൻ ഇരിക്കേ, ഇപ്പൊ വരാം. ദൈവമേ, ഇപ്പൊ സൽക്കാരം തുടങ്ങും. എനിക്ക് കൺട്രോൾ തരണേ. ടെൻഡു, ഇതാ കുറച്ച് പലഹാരം കഴിക്കൂ. വലിയ സൽക്കാരപ്രിയയാണ്. കുറേ പലഹാരങ്ങളൊക്കെ വിളമ്പി വെക്കും. വാരി വലിച്ചു തിന്നരുത്. ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം കഴിക്കുക കേട്ടോ. നീ അവിടെ ചെന്നിട്ട് അമ്മ പറഞ്ഞ പോലെ നല്ല അന്തസ്സായി പെരുമാറിയില്ലേ? ഞാൻ ആദ്യം കോണിംഗ് ബെൽ അമർത്തി, അവർ വാതിൽ തുറന്നു. ആന്റി ഇരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇരുന്നു. പലഹാരം കൊണ്ടുവന്നപ്പോ ഒരു കഷ്ണം ബിസ്ക്കറ്റ് മാത്രം ഞാൻ തിന്നു. അമ്മ പറഞ്ഞ എല്ലാ കാര്യവും നിനക്ക് ഓർമ്മ വന്നല്ലോ. നല്ല കുട്ടി. ഒഴിഞ്ഞ ബാസ്കറ്റിനെന്താ ഇത്രയും കനം? നീ ഇതിലെ മുഴുവൻ പാവയ്ക്കും കൊടുത്തില്ലേ? ദ്രോഹി, ചതിച്ചോ? എന്താടാ ഇത്? അമ്മയല്ലേ എപ്പോഴും പറയാറ് ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന്. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനെല്ലാം കൂടെ പെറുക്കി കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു.